ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മാംഗോ സ്റ്റിക്കി റൈസാണ്. ഇതിൻ്റെ റെസിപ്പിയും ഇതിനെ കുറിച്ചൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒത്തിരി കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു തവണ ഇത് കഴിക്കണമെന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഗ്ലൂട്ടിനസ് റൈസാണ്. അപ്പം ഈ അരി ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് കേട്ടോ. ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പം അത് വാങ്ങിച്ചിട്ട് ഞാൻ തലേദിവസം തന്നെ നന്നായിട്ട് ഇത് കഴുകിയിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചു കേട്ടോ. ഓവർ നൈറ്റ് സോക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും എടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ കഴുകിയിട്ട് ഇതുപോലെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിത് കുക്ക് ചെയ്യുന്നത് നമ്മൾ വെള്ളത്തിൽ അരിയിട്ട് കുക്ക് ചെയ്യുന്ന പോലെ അല്ല, നമ്മളിത് ഒരു ക്ലോത്തിൽ ഇതുപോലെ വെച്ചിട്ട് അടച്ചു വെച്ച് നമ്മൾ സ്റ്റീം ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വെറ്റ് ക്ലോത്ത് ആണ് കേട്ടോ. ഒന്ന് നനച്ചിട്ട് എടുക്കുക തുണി, വെള്ള ടൗലോ ഒക്കെ ചിഫ് അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ സ്റ്റീമറിൽ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കില്ലേ പാത്രം, അതാണ്. അപ്പം നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, കാരണം ഇതിൻ്റെ കുക്കിംഗ് ടൈം ഏകദേശം ഒരു 25 to 30 minutes ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഇതുപോലെ അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കും. ഒരു 25 minutes കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ തന്നെ ഇത് കുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ട് ഒന്ന് നോക്കിയ സമയത്ത് നന്നായിട്ടത് കുക്കായിട്ടുണ്ടായിരുന്നു. ഒരു ഫോർക്ക് വെച്ചൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും അരി ഒരുപാട് വെന്ത് കുഴയില്ല, പക്ഷേ കുക്കായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു കോക്കനട്ട് മിൽക്കാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 cup തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തതാണ് പാല്. അതിലോട്ട് 4 tablespoons പഞ്ചസാരയും പിന്നെ ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് നിർബന്ധമാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് അധികം ചൂടാവേണ്ട കാര്യമല്ല കേട്ടോ, അതായത് അധികം തിളയ്ക്കേണ്ടതൊന്നും കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ മധുരം ഒന്ന് നോക്കായിരുന്നു. പഞ്ചസാരയൊക്കെ മതി, 3-4 tablespoons പഞ്ചസാര മതി കേട്ടോ. അപ്പോൾ 2 minutes നമുക്കിതൊന്ന് ചൂടായി ആ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഞാനിവിടെ സ്പാച്ചിലാണ് കേട്ടോ എടുക്കുന്നത്, വെച്ചിട്ട് ജസ്റ്റ് ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിതൊരു 2-3 minutes കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് തീ കത്തിച്ചൊന്ന് വേവിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നന്നായിട്ട് ഈ വെള്ളം ഈ കോക്കനട്ട് മിൽക്ക് ആ റൈസിലോട്ട് അബ്സോർബ് ആവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു 2-3 minutes നമ്മൾ ഇതുപോലെ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതൊന്ന് കട്ടിയാവും. എന്നിട്ട് നമുക്കിത് തണുക്കാനായിട്ട് ഒന്ന് അടച്ച് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ വെള്ളം ആ ചോറിൽ പിടിക്കും കേട്ടോ. ഇനി നമുക്ക് കോക്കനട്ട് സോസ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് വെച്ചിട്ട് അതുപോലെ തന്നെ 1 cup തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വീണ്ടും 4 tablespoons പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കൂടെ ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരിമാവാണ് കേട്ടോ. ഇതൊന്ന് കുറുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ 1 tablespoon അരിമാവ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടയൊക്കെ മാറ്റിയിട്ട് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒന്ന് പിരിഞ്ഞു പോകുന്ന പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. തിളച്ചൊന്ന് കുറുകി വരും. കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. തണുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ സോസ് കട്ടിയാവും കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, ഞാനിത് മാറ്റി വെക്കുകയാണ്. ഇപ്പം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ആ അരിയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ നല്ലോണം സോക്കായി വന്നിട്ടുണ്ട്. ആക്ച്വലി ഒരു 20 minutes വരെയൊക്കെ നിങ്ങൾ സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ സോക്കായിട്ട് കിട്ടും. അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ റൈസ് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുക കേട്ടോ. ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് ഒരു മാങ്ങയാണ് കേട്ടോ, അത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വച്ച് കൊടുക്കുകയാണ്. ചെറിയ പുളിപ്പുള്ള മാങ്ങ എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോഴേ ടേസ്റ്റ് ഈ റൈസിൻ്റെ മധുരവും പിന്നെ ആ പുളിപ്പും കൂടെ ചേർത്ത് നമ്മൾ രണ്ടും കൂടെ ചേർത്താണ് കഴിക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ സോസ് നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒഴിച്ചു കൊടുക്കുക. സോസ് നല്ലോണം കട്ടിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് കേട്ടോ ഈ സോസ്. പിന്നെ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി കേട്ടോ ഞാൻ കുറച്ച് ചിയ സീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ശരിക്കും ഈ മക് ബീൻസ് ഇല്ലേ, അതൊക്കെ ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മില്ലീസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മൾ അടിപൊളിയായിട്ടുള്ള മാംഗോ സ്റ്റിക്കി റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ആൻഡ് താങ്ക് യു.